സംവിധാനം കുറിച്ചൊന്ന് പറയാം. ഷാനൽ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മങ്കി ബെൻ പോലെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ് അവരുടെ രാവുകൾ. അപ്പോൾ അവരുടെ രാവുകളിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ അടുത്ത് ഈ സ്റ്റോറി ബ്രീഫ് ചെയ്യാൻ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും ഈ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എങ്ങനെ സിനിമയെ കാണുന്നു എന്നുള്ളതും ഒക്കെ വളരെ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം ഈ സിനിമ തുടങ്ങി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഒരു ചെറിയ കാര്യം പോലും ഒരു ചിരിക്കുന്നത് പോലും അല്ല അത്രയും വേണ്ട എനിക്ക്, അത് ജസ്റ്റ് ചെറിയൊരു ചിരി മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാത്തിനെയും കീറി മുറിച്ച് എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞ് അത് കിട്ടുന്നത് വരെയും അതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ അവരുടെ റാവുകൾ ഇത് ഓൾമോസ്റ്റ് ഒരു വർഷം മുമ്പ് തുടങ്ങിയ ഒരു സിനിമയാണ്. കുറേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷേ എന്താ പറയുക, ഒരു നല്ല സിനിമയുടെ ഭാഗമായി അതിനെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങളെല്ലാവരും. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ആക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഡയറക്ടറെ തന്നെയായിരിക്കും. പക്ഷെ എന്നാൽ പോലും അത് അദ്ദേഹത്തിൻ്റെ സിനിമയുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമ ഇപ്പം ഈ ഒരു റിലീസിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിൽ തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന പാട്ടുകൾ, സിനിമ തിയേറ്ററിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റാലും ഒക്കെ ടെലിവിഷനിൽ നമ്മൾ വെറുതെ വീട്ടിലേകാൻ തിരിക്കുമ്പോൾ പാട്ടുകളുണ്ട് അനിൽ റസ്നാർ അഭിനയിക്കും. ഇതിലെ ഗാനരംഗം ഇതിൽ എനിക്ക് തോന്നുന്നു ഞാനും ഉണ്ണിയുമായിട്ടുള്ള ഒരു സോങ് വരുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പോർഷൻ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം വിനയുടെ പേടക്കുട്ടിയുമായിട്ടുള്ള പുള്ളിക്കാരി ഒരു കന്നഡ ആക്ട്രസ് ആണ്, പുള്ളിക്കാരിയുമായിട്ടുള്ള സോങ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒന്നാണ്. മനോഹരങ്ങളായ സോങ് ഉണ്ട് ഈ സിനിമയിൽ, അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിനിമ. അതേപോലെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലുള്ള താരങ്ങളുള്ള ഒരു സിനിമയാണ്, നല്ലൊരു സ്റ്റോറിയുള്ള സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുള്ള ഒരു സിനിമയായിരിക്കും. പാട്ടുകളെ കുറിച്ച് പറഞ്ഞ പോലെ സ്വന്തം അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായി ക്യൂട്ടായ പേര്, താങ്കളുടെ പേര് തന്നെ വളരെ ക്യൂട്ടാണ്. പല ഇൻ്റർവ്യൂവിലും ആവർത്തിച്ച് ജ്യോതി ആയതുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്തത്. ശിവാനി എന്നുള്ള പേര് വളരെ ചുരുക്ക പേരിൽ പഞ്ചിങ് ആയിട്ടുള്ള പേരുകൾ പലപ്പോഴും കഥാപാത്രങ്ങളുടെ പേര്. ആ അതെ, എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല പേരുകളാണെന്ന്, എനിക്കിഷ്ടമുള്ള പേരുകളൊക്കെയാണ് എൻ്റെ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ശിവാനി, ഇതിലിപ്പോൾ ശിവാനി, ഈവൻ ചംസിലാണെങ്കിൽ റിയ, അല്ലെങ്കിൽ ധ്വനി നമ്പ്യാൾ, നീഴ, ജൂലി എൻ്റെ ഫസ്റ്റ് ഫിലിമിലെ കഥാപാത്രത്തിൻ്റെ പേര്, അങ്ങനെ എല്ലാം രസകരമായിട്ടുള്ള പേരുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈവൻ എൻ്റെ പേരും ഒത്തിരി പ്രത്യേകതകളുള്ളതാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരിൻ്റെ കാര്യത്തിൽ എന്താ ഞാൻ കുറച്ച് ലക്കിയാണെന്ന് തോന്നുന്നു. ഇനി വരാനിരിക്കുന്നത് ചങ്സ് ആണ്. ചങ്സ് ഇപ്പം July 28 റിലീസ് വെച്ചിരിക്കുന്നത്. ചങ്സിനെ പറ്റി ഒത്തിരി പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്, കാരണം വളരെ രസമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഒരു ഫുൾ ആൻഡ് ഫുൾ ഫൺ ഫിലിം ആയിരിക്കും, ഒരു പക്ക എൻ്റർടൈനർ ആയിരിക്കും. ലുലു ഒമോ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹം. കാരണം ഹാപ്പി വെഡിങ് കണ്ടിട്ടുള്ള മനുഷ്യർക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അദ്ദേഹം ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ ചങ്സും അതിനേക്കാൾ ഒരു പിടി മേളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം ഈ സിനിമ ചിരിയാണ് നിങ്ങൾക്ക് നൽകുന്നത്, പോയി തിയേറ്ററിൽ പോയി ചിരിച്ച് മറിയാൻ വേണ്ടി ഉള്ള ഒരു സിനിമയായിരിക്കും ചാൻസ്. അല്ല, അന്ന് കാണിച്ചുമല്ലോ ധൈര്യം, വീണ്ടും വീണ്ടും ആ ധൈര്യം കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി വീണ്ടും വീണ്ടും അത് തന്നെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ധൈര്യങ്ങൾ കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം ചങ്സിലായാൽ പോലും ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതുവരെയും പിടിച്ചു പോയ ഒരു രീതിയിലുള്ള ക്യാരക്ടറേ അല്ല അത്. അപ്പോൾ അത് ആ സിനിമ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രശ്നം പിടിച്ച ഒരു പെങ്കൊച്ച്, വളരെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കുട്ടി, അത്
മെക്രാണിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ കുറേ ആൺകുട്ടികളുടെ ഇടയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കുറേ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പം അവിടെ പഠിക്കുന്നവർ ബാലു, വൈശാഖ്, ധർമ്മജൻ ചേട്ടൻ, പിന്നെ ഗണപതി, പിന്നെ അതവരെ കൂടാണ്ട് മെറീന ഉണ്ട്, പിന്നെ ലാൽ സാറ്, സിദ്ദീഖ് സാറ്, അങ്ങനെ ഒരു കൂട്ടം വളരെ സ്ട്രോങ് ആയിട്ടുള്ള താരനിരയുള്ള സിനിമ കൂടിയാണ് ചാൻസ്. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള സിനിമയാണ്. അവരുടെ രാഹുലിന്റെ ഈ ലേഡി ബോസ് ആകാൻ വേണ്ടി, സ്ഥാപനത്തിന്റെ ഉടമയാകാൻ വേണ്ടി ആരെങ്കിലും പരിചയമുള്ള സുഹൃത്തുക്കളായ ലേഡി ബോസ്മാരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ? അതോ സ്വന്തം നിലയ്ക്ക് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അമ്മ ഒരു പരിധി വരെ ഒരു ലേഡി ബോസാണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു 10-60 സ്റ്റാഫ്, ലേഡീസ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയാണ് അവരുടെ അവരെയൊക്കെ കൺട്രോൾ ചെയ്തും ഒക്കെ പോകുന്നത് അമ്മയാണ്. അപ്പം അമ്മ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ അമ്മേനെ തന്നെ കണ്ടാൽ മതി, ഒരു കുറേയൊക്കെ കിട്ടും അവിടുന്ന്. പിന്നെ തീർച്ചയായിട്ടും അല്ലാത്ത പടങ്ങളൊക്കെ കണ്ടിരുന്നു ആ സമയത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ആക്ടറിനുള്ള രീതിയിൽ എനിക്കുള്ള, ഞാൻ എന്ത് മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് ഷാനലിന് അദ്ദേഹത്തിന് എനിക്കിതാണ് വേണ്ടതെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതെന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫേസ്ബുക്ക് ലൈവ് കൂടെ ഒരേ സമയം പോകുന്നുണ്ട്, ഒരിക്കലും സിനിമയ്ക്ക് പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല എങ്കിലും ഞാൻ ചോദിക്കും, കേസിന്റെ കാര്യത്തിൽ ഓരോ തവണ നമ്മൾ കണ്ടിട്ട് ഓരോ വ്യത്യസ്തമൊക്കെ പ്രത്യേകിച്ചൊരു അതിലൊരു മാനേജർ അല്ല, കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അതല്ലാതെ വേറൊന്നുമില്ല. ഇവൻ ഞാൻ ഇന്റർവ്യൂവിന് ഇതിപ്പോ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഐ മീൻ എനിക്ക് ഏറ്റവും എളുപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്റെ മുടി കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഒന്നാമത് കേൾസ്, അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് പോകാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഹെയർ ഡ്രസ്സ് ഇപ്പം ചങ്സിലായാലും രണ്ട് ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ടായിരുന്നു, അമ്പു ചേച്ചിയും മഞ്ജു ചേച്ചിയും, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും ഇടയ്ക്ക് അല്ലാത്ത സമയത്തുള്ള ഷൂട്ടിനും ഒക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ മുടി മാനേജ് ചെയ്യുന്നൊരു വലിയ പ്രശ്നം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഫേസ്ബുക്കിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എനിക്ക് പേജ് ഉണ്ട്. അത് മാക്സിമം ഞാൻ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബിക്കോസ് കൂടുതലും നമുക്ക് നേരിട്ട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് സിനിമകളുടെ സിനിമയൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ സോഷ്യൽ മീഡിയകൾ വഴി തന്നെയുള്ള ഒരു ഒരു പ്രൊമോഷനിലാണ്. കാരണം പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, FB ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതൊക്കെ തന്നെയാണ്. അപ്പം അതായിരിക്കും ചിലപ്പം കൂടുതലും ആളുകൾ അതിലേക്ക് തിരിയുന്നത്. എനിവേ FB അത് അതുകൊണ്ട് തന്നെ ലൈവ് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. ബിക്കോസ് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാനും പലപ്പോഴുമൊക്കെ ഞാൻ ലൈവ് അങ്ങനെ കൊടുത്തിട്ടില്ല, വളരെ കുറവാണ്, ചെയ്യണം എന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുള്ളൂ അതിൽ. അല്ല, ഞാൻ ആക്ച്വലി ഞാൻ ചങ്സിൻ്റെ ഇതിനു വേണ്ടി, ഐ മീൻ പാക്കപ്പ് നടന്ന സമയത്ത് ഒരു ലൈവ് പോയിരുന്നു എല്ലാവരെയും വെച്ചിട്ട്. സോ അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ.